ബ്ലേഡ് പലിശയ്ക്ക് പണം വായ്പ നൽകുന്നവർ പണം തട്ടിയെടുത്ത ശേഷം വധഭീഷണി മുഴക്കുന്നതായി പരാതി. തടി വ്യാപാരിയായ ഏറ്റുമാനൂർ പട്ടിത്താനം സ്വദേശി ജയകുമാറാണ് വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബ്ലേഡ് പലിശക്കാരെ സമീപിച്ചത്. 1 കോടി രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞ് ചെക്കുകളും ആധാരത്തിന്റെ കോപ്പിയും അടക്കം വാങ്ങിയതായി ജയകുമാർ പറഞ്ഞു. 1 കോടി രൂപയുടെ വായ്പയിൽ 3 മാസത്തെ പലിശ ഇനത്തിൽ 30 ലക്ഷം രൂപ കുറയ്ക്കും. ഇടനിലക്കാരുടെ കമ്മീഷനും കഴിച്ച് 45 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത്. പണം തിരികെ നൽകാൻ ശ്രമിച്ചപ്പോൾ എതിർകക്ഷികൾ വീട്ടിലെത്തി വധഭീഷണി മുഴക്കുകയാണെന്നും ജയകുമാർ DGP നൽകിയ പരാതിയിൽ പറയുന്നു. 20 വരുന്ന ഗുണ്ടകളാണ് വധഭീഷണി ഉയർത്തുന്നതെന്ന് ജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 വണ്ടിയാണ് അവർ വന്നത്. 1 വണ്ടി കമ്പത്ത് നിർത്തിയിട്ട് അവരങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ വണ്ടിയെ കാറിൽ ബാഗ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു. ബിബിനും ഇവരെല്ലാം പറഞ്ഞു ഇത് 1 കോടി രൂപ, അതിനകത്ത് 30 ലക്ഷം രൂപ കുറവുണ്ടെന്ന് പറഞ്ഞു. 30 ലക്ഷം രൂപ പലിശ കാറ്റ് തുമ്പാറ ഞങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ വണ്ടിയെ വെച്ചാണ് തന്നത്. അത് കാരണം എന്നെ നോക്കാൻ സാഹചര്യമില്ല. അന്യനാടായ കാരണം തമിഴ്നാടായ കാരണം ഞാൻ പേടിച്ചിട്ട് ബാങ്ക് അതായത് തൊട്ടിട്ടില്ല. അപ്പം ബിബിനും എൻ്റെ കൂടുതൽ കയറി പോന്നു. വന്നു ബിബിന് 15 ലക്ഷം രൂപ കട്ടിങ് വേണമെന്ന് പറഞ്ഞു. അതല്ല അതിപ്രകാരം എല്ലാം ഞാൻ സമ്മതിച്ചാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അന്ന് കമ്പത്ത് നിന്ന് തിരിച്ച് രാത്രി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ബിബിനും കൂട്ടത്തിലുണ്ട്. അവർ ആ വഴി അങ്ങോട്ട് പോയി. ബിബിനും ഞാനും കൂടെ പൈസ എണ്ണി നോക്കിയപ്പോൾ 10 ലക്ഷം രൂപ ആണ് അതിൻ്റെ അകത്ത് കുറവ്. 15 ലക്ഷം രൂപ ബിബിൻ അതിൻ്റെ അകത്ത് ബിബിൻ തന്നെ എണ്ണി എടുക്കുമായിരുന്നു. 10 ലക്ഷം രൂപ കുറവായിരുന്നു.